എന്തായാലും പോകണ വൈക്കൊണ്ടൊരു കാഴ്ച നോക്കി ഗായ്സ്. എന്താ എക്സ്പ്രസ് ഹൈവേ ആണ്, അതേപോലെ താഴത്തെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് മൊമെന്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൂനെയിലാണ്. നമ്മുടെ കേരള ടു കാശ്മീർ ട്രിപ്പിൻ്റെ 18-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം നിന്നത് ഇവിടെ റേഡിയോ ഹോട്ടൽ പൂനെയിലാണ്. എന്താ ഹോട്ടലിന് ആളുകൾ കാണിച്ചുതരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ലോണാവാല എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഏകദേശം 70 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ റേഡിയോ ഹോട്ടൽ. 2 ദിവസത്തെ ഫുഡും ചിലവും റൂമും ഒക്കെ നോക്കിയത് ഇവരാ കേട്ടോ. ഇവർ തലശ്ശേരിക്കാരാണ്, കണ്ണൂർ തലശ്ശേരിയിലെ ടീംസാണ് ഇവിടെ ഈ ഹോട്ടൽ നടത്തുന്നത്. ഇതിവിടെ ഇവരുടെ അപ്പൂമാർ തൊട്ട് തുടങ്ങിയതാണ് കണ്ടോ, സിൻസ് 1960 കണ്ടോ. ചൈനീസ്, ഇന്ത്യൻ, പിന്നെന്താ മുഗ്ലായ്, ഇങ്ങനെയുള്ള നമ്മളുടെതാണ് ഹോട്ടൽ കേട്ടോ. അടിപൊളി ഹോട്ടലാണ്. നമ്മൾ കേശരത്തെ ഇക്കണത് ഇക്കാ, ഞങ്ങൾ പോവാണ്. അസ്സലാമു അലൈക്കും. മൂപ്പര വീട് മലപ്പുറം, നിങ്ങൾ ഒരു തിരൂർ അല്ലേ? ആ മൂപ്പര ഇവിടെ നിങ്ങൾ എത്ര 40 കൊല്ലോ? ഇവിടെ എത്ര 40 കൊല്ലോ? 45 കൊല്ലായിട്ട് മൂപ്പര ഇവിടെ വർക്ക് ചെയ്യുന്നു കേട്ടോ, പൂനെയിലെ ഈ ഹോട്ടലിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അജിയോ എന്താ പറയല്ലേ, അടിപൊളിയാണ്. ഇത് ഫുഡൊക്കെ എന്താ അവസ്ഥ? അപ്പോൾ ഇവിടെ വരാന്നുണ്ടെങ്കിൽ അല്ലേ, ശിവാജി മാർക്കറ്റ്, ശിവാജി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരാന്നെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റേ ചെയ്തതിന് മുകളിലുള്ള റൂമിൽ കേട്ടോ. ഇവിടെ വർക്കേഴ്സും അവന് മുതലമാരും എല്ലാവരും അവിടെ മേലെയാണ് താമസിക്കുന്നത്. അവിടെയും ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ എന്താ സൈക്കിളും കാലൊക്കെ സെറ്റാണ്, ഫുൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാഴ്ച നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രാജാ അടുത്ത് തിരക്ക് കുറവാണ്. ഫുഡ് കഴിക്കാട്ടോ, നമുക്ക് പോണേ കണ്ട ഒരു ഏട്ടനാണ്. ഇപ്പം നമുക്കിന്ന് ഫുഡ് സ്പോൺസർ ചെയ്തു. ബ്രോ, യുവർ നെയിം? സ്വാനന്ദ്. ഓക്കെ ഓക്കെ, ഉപ്പര് യോഗ തെറപ്പിസ്റ്റായി വർക്ക് ചെയ്യാണ് ഇവിടെ പനീർ എന്ന സ്ഥലത്ത് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പനീർ. അപ്പോൾ ഗായ്സ് നമ്മൾ ഹൈവേയിൽ കയറി കേട്ടോ. ഇത് പൂനെ മുംബൈ ഉണ്ടോ, മുംബൈ ലെഫ്റ്റ് സൈഡിൽ കാണാം മുംബൈ ഉണ്ടോ. പൂനെ മുംബൈ എന്താ ഹൈവേ ആണിത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ നമുക്ക് അതിൽ പോകാൻ കഴിയില്ല. അപ്പോൾ ലെഫ്റ്റ് എടുത്ത് തിരിഞ്ഞ് പോകണം തോന്നുന്നുണ്ട്. ഓക്കെ, എന്താ ചോദിച്ചു നോക്കണം അല്ലെങ്കിൽ നോക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ഈ ഹൈവേയിൽ പോകുമ്പോൾ കണ്ട ബോർഡാണ് 1 ടോൾ എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേക്കാണ്. നേരെ പോയി കഴിഞ്ഞാൽ സാധാ നമ്മളെ 2-വീലേഴ്സും ഒക്കെ പോകുന്ന റോഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ പോവാം. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ പോകാൻ കഴിയില്ല, പോലീസുകാർ പോകുന്ന എന്താ തിരിച്ചു പോകാൻ വേണ്ടി പറയും. ഗായ്സ് നമ്മൾ ഹൈവേ കൂടെ പോകായിരുന്നു. അപ്പോൾ കണ്ടൊരു പമ്പാണ്, എച്ച് പിയുടെ പമ്പ്. ജൂന് സുഖമില്ല എന്ന് പറഞ്ഞു, വയറിന് എന്തോ ഇഷ്യൂ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ കയറി കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് കാര്യമൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോവാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടുന്ന് ലോണാവാലയ്ക്ക് ആകെ 35 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം അവിടുന്ന് റേഡിയോ ഹോട്ടലിൻ്റെ അവിടുന്ന് ഏകദേശം 36 കിലോമീറ്ററോളം പോകുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 12:30 ആയി. അപ്പോൾ ഗായ്സ് നമ്മൾ ഫോണിൽ കണ്ടൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കരിമ്പ് ഉണ്ടാക്കുന്ന നോക്കി, കരിമ്പ് ജ്യൂസിൻ്റെ മെഷീനൊന്നും ഇല്ല ഇവിടെ. ഇവിടെ വില ഇങ്ങനെ ഇട്ട് കറക്കലാണ്. എന്താല്ലേ പുതിയ മോഡൽ, പെട്രോളും ചിലവില്ല, ഒന്നിനും ചിലവില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. ആ എന്താ കരിമ്പ് ജ്യൂസിൻ്റെ അവിടുന്ന് ഇത്ര നേരം ഇവിടെ കടന്നുറങ്ങിയായിരുന്നു. ഇപ്പം സമയം ഏകദേശം 4 മണിയായിട്ടോ ഇവിടെ ഇങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല തണലായിരുന്നു, 2 ലോറിയും ഉണ്ടായതുകൊണ്ട് കേട്ടോ, 2 ഭാഗത്ത് ലോറിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഇന്ന് എന്തായാലും ലോണാവാല പിടിക്കണം. ഇവിടുന്ന് ഏകദേശം 21 കിലോമീറ്റർ ഉള്ളു ലോണാവാലയ്ക്ക്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ലോണാവാല ഏകദേശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗായ്സ് ഫോണായി കണ്ടൊരു കാഴ്ച കേട്ടോ. അപ്പോൾ അടുത്തൊരു പമ്പിലെത്തി നമ്മൾ നോക്കി, ഈ കണ്ട വണ്ടി ഫുള്ള് വരിക്ക് നോക്കി എണ്ണ അടിച്ചാൽ വേണ്ടി. അവിടെ ഫ്രീ ആയിട്ട് എണ്ണ എടുക്കണേ തോന്നുന്നു കേട്ടോ. അല്ല അപ്പോൾ എത്ര എത്ര വലിയ വരിക്ക് നിൽക്കുന്നത്, അതവിടെ കുറച്ച് റേറ്റ് കുറവുണ്ടോ എന്താ അറിയില്ല. ഭയങ്കര ക്യൂ ആണ് എണ്ണ അടിച്ചാൽ. പറയുമ്പോൾ ഇവിടെ കുറേ പമ്പുണ്ട്. ഓരോ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇടവിട്ട് ഓരോ പമ്പുകളുണ്ട്. ഇതാണ് ഹൈവേ കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ലോണാവാല ഇവിടുന്ന് ആകെ 14 കിലോമീറ്റർ കേട്ടോ. അത് ഫ്രണ്ടിലുണ്ട്, ഞാൻ ബാക്കിലാണ്. നല്ല അടിപൊളി പ്ലേസ്, നമുക്ക് ഈ സൈഡിലൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗായ്സ്, നല്ല ഇറക്കാം കേട്ടോ.
അപ്പൊ ഗൈസ് നമ്മൾ ലോണാവാല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഹൈവേ കൂടെ കയറിയപ്പോ ഇവിടെ നിർത്തിട്ടോ ചാ എടുക്കാൻ വേണ്ടി. ഇവിടെ നിന്ന് ആകെ 7 കിലോമീറ്ററും കൂടെ ഉള്ളു ലോണാവാലേക്ക്. അജുവിന് സുഖമില്ലാന്ന് പറഞ്ഞു, അപ്പൊ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അജുവിന് എന്താ വയറിന് എന്തോ അസുഖമാണ് പറഞ്ഞു. ഓക്കെ, അതൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ. ചായ കേട്ടോ, ഒരു സ്പൂൺ ചായ, ഒരു ബിസ്ക്കറ്റും വാങ്ങി. അടിപൊളി ബിസ്ക്കറ്റ്. അപ്പോൾ ഗായ്സ് നമ്മൾ ലോണാവാല എത്താനായിട്ടോ. ഇവിടുന്ന് 2-3 കിലോമീറ്റർമാരേ ഉള്ളൂ ലോണാവാലക്ക്. നോക്കി വലിയ പാറയും വലിയ കുന്നും കാണുന്നുണ്ട് അവിടെ. അതുപോലെ ഈ ഭാഗത്ത് കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. പിന്നെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട്. ലോണാവാല എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ളൊരു ഏരിയയാണ്. ഓക്കെ, എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ലോണാവാല പോകുന്ന വഴി കണ്ടതാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കിട്ടും ലോണാവാലക്ക്. കണ്ടോ, ലോണാവാല മുംബൈ ടോൾ എക്സ്പ്രസ് ഹൈവേ, ട്രോൾ എക്സ്പ്രസ് വേ, ടോൾ എക്സ്പ്രസ് വേ. കണ്ടോ, ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ബൈക്കിനും മറ്റുള്ള ചെറിയ വണ്ടികൾക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. കയറി കഴിഞ്ഞാൽ ഫൈനാണ്, നല്ല ഫൈൻ ഉണ്ടാവും. അപ്പോൾ ഗായ്സ് നമ്മൾ ലോണാവാല ടൗണിലെത്തിട്ടോ. ഇത് ഓട്ടോഷോ കി നമ്മൾ നടത്തുന്ന പോലത്തെ ഓട്ടോഷോ അല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലേ ഇന്ന് നിൽക്കാനൊരു പമ്പനിൽ നോക്കട്ടെ കേട്ടോ, കടക്കാൻ. ഹായ്, നമ്മളിപ്പോ ലോണാവാല ടൗണിലാണ് നിൽക്കുന്നത് കേട്ടോ. അജുവിന് തീരെ സുഖം. അജു എന്താ അവസ്ഥ? ഏഹ്, സീനൊന്നുമില്ലല്ലോ. ആ ഓക്കെ, അപ്പൊ അജുവിന് സുഖമില്ലാന്ന് പറഞ്ഞു ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ പമ്പിലെ ചോദിച്ചപ്പോൾ പമ്പിലൊന്നും ആരും സമ്മതിക്കുന്നില്ല, ഇവിടെ കമ്പനി സമ്മതിക്കണമെന്നൊക്കെ ഒരു പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്ത ഇതിപ്പോ ലോണാവാല ടൗൺ ആട്ടോ. കേട്ടോ, ഫുൾ നല്ല റഷാണ്, റഷാണ് ഈ ഏരിയ. അപ്പൊ ഒരു മൂപ്പര് ഒരാള് നമുക്ക് ടൂറിസം തരാനാണ് വെയിറ്റ് ചെയ്യുക ഇവിടെ. വൈബ് കണ്ടാട്ടോ മുപ്പി ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഫ്രൂട്ട്സ് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. പയ്യെ നമുക്ക് എന്താ ഭയ എത്തുമാരനാ വിലാസ്, വിലാസ് ഈ പയ്യെ നമുക്ക് ഇവിടെ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും കൊണ്ടു വന്നിട്ടോ. അപ്പോൾ ഈ കണ്ടതാണ്. അപ്പൊ താങ്ക് യു പയ്യാക്കെ. ഗായസീരോണക്കി മേലെ കൂടെ എക്സ്പ്രസ് ഹൈവേ ഇവിടെ പോകുന്നു. നമ്മൾ താഴത്തെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുവരെ സ്റ്റേ സെറ്റ് ആയിട്ടില്ല. ഇത് പോയി ചെറിയ ടൗൺ ഉണ്ട് പറഞ്ഞു, ചെറിയൊരു അടുത്ത എന്താ ടൗൺ വരുന്നത്. അവിടെ ഉണ്ടാവുമ്പോൾ ടെമ്പിൾ അവിടെ പോയാൽ മതി പറഞ്ഞു ആ ഫ്രൂട്ട്സ് എന്ന ആള്. അപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. എന്തായാലും പോകണം വായിക്കൊണ്ടിരിക്കോക്കി ഗായ്സ്. എന്താ എക്സ്പ്രസ് ഹൈവേണ്, അതേപോലെ താഴത്തെ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. കണ്ടോ അടിപൊളി വ്യൂ. കണ്ടോ അവിടെ കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ. ലോണാവാല ഹൈ, ലോണാവാലിൽ നിന്ന് മുംബൈ പോണ ഹൈവേ ഇട്ടത്. നമ്മുടെ റോഡാണ്, ഇതൊരു ഒരു എന്താ പറയാ യു ടേണിലൊരു വളവൊക്കെയാണ്. അടിപൊളി. അപ്പൊ ഗായ്സ് നമ്മൾ ലോണാവാലയിൽ കുറെ തെറ്റിട്ട് നടന്നു റൂമിന് വേണ്ടി. എന്തായാലും നടന്നില്ല. ലോഡ്ജ് പോയപ്പോ ലോഡ്ജിൽ 1000 rupees ഒക്കെ റേറ്റ് പറഞ്ഞത്, അതിൽ കുറയില്ലാന്ന് പറഞ്ഞു. ടെൻ്റ് അടിക്കട്ട് ചോദിച്ചു. അപ്പോൾ ടെൻ്റ് അടിക്കാനെങ്കിൽ 500 rupees ചോദിച്ചു സ്ഥലത്തിൻ്റെ വാടക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് നേരെ മുംബൈ റൂട്ടിന് പോയി. മുംബൈ റൂട്ടിന് പോയപ്പോൾ എന്താ 2-3 ആളൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു മസ്ജിദ് പോയാൽ മതി പറഞ്ഞു, 2 കിലോമീറ്റർ ഉള്ളു എന്ന് പറഞ്ഞു. അങ്ങനെ മസ്ജിദ് പോയി. പിന്നെ ഓൾ റൂമിൽ കുളിച്ചിട്ടോ, ഓൾ റൂം പറഞ്ഞാൽ അവിടുന്ന് 10 കിലോമീറ്റർ ബാഗ് ബീച്ച് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് മസ്ജിദ് പോകാൻ തീരുമാനിച്ചു. മസ്ജിദിക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഓണയ്ക്ക് ഒരു സ്കൂൾ കണ്ടു. സ്കൂളിലത്തെ അവിടെ ചോദിച്ചപ്പോൾ സ്കൂളിലത്തെ ആൾ പറഞ്ഞു അവിടെ എന്താ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, അവിടെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അവർ സമയക്കുണ്ടാവും ചോദിച്ചോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്തു അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ വന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ പ്രസിഡൻറ്റ് അതായത് മുപ്പര മോനാണെന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. മോനോട് ചോദിച്ച മോന് മുപ്പര ഫാദറിനെ വിളിച്ചു. അങ്ങനെ ഫാദറെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു ഇവിടെ റൂം തന്നെ ചെയ്യാം കേട്ടോ. അവസാനം നമുക്ക് അമ്പലത്തിൻ്റെ വക റൂം സെറ്റാക്കി തന്നു. അങ്ങനെ ഇപ്പോൾ റൂമിലുള്ളത് ആണ്, അവിടെ ചാർജിങ് സെറ്റപ്പ് ഉണ്ട്. ചെറിയൊരു റൂമാണ്, വലിയ സീനൊന്നുമില്ല, പക്ഷേ നല്ല സേഫാണ്, കറണ്ട് ഉണ്ട്. അതേപോലെ നമ്മളെ സൈക്കിളും കാര്യമൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട്, ഫുൾ സേഫാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ സ്റ്റേ അമ്പലത്തിനുള്ളിൽ ലോണാവാല. ലോണാവാലിൻ്റെ എന്താ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, മാരക ക്ലൈമറ്റാണ്. നല്ല കോഡിനേറ്റ് രാത്രി തന്നെ പേരും കോട. അപ്പോൾ രാവിലത്തെ കാഴ്ചകൾ 4 വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ ഈ വീഡിയോ വിളിച്ച് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.